ഊനാ ഹിജാബിയെ കിനാവ് കണ്ട് ഇരുളിൽ പൊതിഞ്ഞ നിലാവ് കണ്ട് ഒനാ ഹിജാബിയെ കിനാവ് കണ്ട് ഇരുളിൽ പൊതിഞ്ഞ നിലാവ് കണ്ട് മരുഭൂവിൽ എന്തോരം 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 മലബാറിൽ പൂക്കണ പൂവ് കണ്ട് ഹിജാബിയെ കിനാവ് കണ്ട് ഇരുളിൽ പൊതിഞ്ഞ നിലാവ് കണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഷാജു സ്കോണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എന്തായാലും നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഒരു പുതിയ കണ്ടന്റുമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നാണ് നമുക്കൊരു പുതിയ കണ്ടന്റ് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ നിൽക്കുന്ന ഇപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലാണ്. ഞാനിപ്പോൾ ഇന്ന് മഞ്ചേരി എന്ന സ്ഥലം വരെ പോവുകയാണ്. അതായത് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഏകദേശം ഒരു 40 കിലോമീറ്റർ ദൂരത്തുള്ള മഞ്ചേരി ആനക്കയം എന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. നമുക്കറിയാം കഴിഞ്ഞ നമ്മുടെ വീഡിയോസിൽ ഒരു 2-3 വീഡിയോ മുമ്പായിട്ട് നമ്മളൊരു പുതിയ ഒരു പൂച്ചക്കുട്ടിയെ പരിചയപ്പെടുത്തിയിട്ടായിരുന്നു. ഒരു പേർഷ്യൻ ക്യാറ്റിനെ വീട്ടിൽ വാങ്ങിയതിൻ്റെ വിശേഷങ്ങളൊക്കെ മിട്ടു എന്നൊക്കെ പേരിട്ട് നമ്മളൊരുപാട് താലോലിച്ച് ഓമനിച്ച് വളർത്തി. പക്ഷേ എന്തോ അറിയില്ല, ഒരു 1.5 മാസമായപ്പോഴേക്ക് അതിനൊരു വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് ഒരു ഛർദിലും കനലൊക്കെ ഉണ്ടായി. പൂച്ച പെട്ടെന്ന് ചത്തുപോയി. കാരണം അത്രത്തോളം ആ പൂച്ചക്കുട്ടി നമ്മുടെ വീടുമായിട്ടൊക്കെ ഭയങ്കരമായിട്ട് മിങ്കിളായിപ്പോയിരുന്നു. നല്ല ഓമനത്തുള്ള നന്നായിട്ട് ഇണങ്ങുന്നൊരു പൂച്ചക്കുട്ടിയായിരുന്നു. പ്രത്യേകിച്ച് ചെറിയ മോളൊക്കെ ഈ ടെഡി ബിയറിനെ കളിപ്പിക്കുന്ന പോലെ ഭയങ്കരമായിട്ട് 24 hours അതിനെടുത്ത് നടന്നു. അതുകൊണ്ടാണ് എന്താ അറിയില്ല പെട്ടെന്ന് ഒരു വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടായി. കാരണം നമുക്കറിയാം ഈ പേർഷ്യൻ ക്യാറ്റ്സിനെ പോലത്തെ പെറ്റ്സിനൊക്കെ നമ്മൾ ശരിക്കും വീട്ടിനകത്തിട്ട് വളർത്തുന്നതാണ്. പക്ഷേ നമ്മുടെ വീട്ടിൽ അത് മൊത്തം അവർ പുറത്ത് മിറ്റത്തേക്ക് വിടും, ഒരുപാട് ഫുഡൊക്കെ കൊടുക്കും. അങ്ങനെ എന്തോ അറിയില്ല എന്തോ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായി, ഛർദ്ദിലൊക്കെ ഉണ്ടായി, പെട്ടെന്ന് മരിച്ചുപോയി. അപ്പോൾ അതിനുശേഷം നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്ത് പുതിയൊരു പേർഷ്യൻ ക്യാറ്റിന് വേണ്ടിയിട്ട് കുറേ സ്ഥലത്തൊക്കെ പോയി അന്വേഷിക്കുക. പക്ഷേ നമുക്ക് പറ്റിയൊരു കളറിൽ നമുക്ക് പറ്റിയൊരു സാധനത്തിനെ കിട്ടിയില്ല. അപ്പോൾ 2 ദിവസം മുമ്പ് എൻ്റെ ഒരു ഫൈസൽ എന്ന സുഹൃത്തിനോട് പറഞ്ഞു, ഇങ്ങനെ മഞ്ചേരി ആനക്കയത്ത് നല്ല ഹെയർ ക്വാളിറ്റി നല്ല ഗ്രോത്തൊക്കെ ഉള്ള കുറച്ച് പൂച്ചക്കുട്ടികളുണ്ട്. അപ്പോൾ അതിനൊന്ന് പോയി കാണാനും അതിനൊന്ന് വാങ്ങാനൊക്കെ തീരുമാനിച്ചു. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഒന്ന് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയതെന്ന് അറിയില്ല, ഒരു വൈറ്റ് കളറുള്ള പേർഷ്യൻ ക്യാറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെളിയാവുമായിരുന്നു അതിങ്ങനെ മിറ്റത്തൊക്കെ കളിക്കുമ്പോൾ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന ഒരു ഗോൾഡൻ ഹെയറുള്ള ഒരു ഗോൾഡൻ കളറിലുള്ള ഒരു പൂച്ചക്കുട്ടിയെ വാങ്ങാനാണ്. ഇതേ മക്കളൊക്കെ റെഡി ഉണ്ട് എൻ്റെ കൂടെ. കാരണം ഭയങ്കര ആ ഒരു എന്താണ് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. കുറേ ദിവസം കേസാണ് ഇങ്ങനെ ഒരു പൂച്ചക്കുട്ടിയെ വാങ്ങാൻ പോകുന്നത്. കുട്ടി ചത്തതിന് ശേഷം ഒരുപാട് മക്കളിങ്ങനെ റിക്വസ്റ്റ് ചെയ്യേണ്ടായിരുന്നു വാങ്ങണം മേടിക്കണം എന്നുള്ളത്. പക്ഷേ വീട്ടുകാർക്ക് എന്തോ വീണ്ടും ഒരു പൂച്ചക്കുട്ടിയെ കൊണ്ടുവരാൻ ഒരു സങ്കടമായിരുന്നു. കാരണം ഇനി അതും കൊണ്ടുവന്ന് ചത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സങ്കടം കൂടി കാണണ്ടെന്നുള്ളത്. എന്തായാലും ഇന്ന് നമ്മൾ തീരുമാനിച്ച ഒരു പൂച്ചക്കുട്ടിയെ വാങ്ങാന്നുള്ളത്. സോ നമ്മളതിന് പോകാൻ വേണ്ടി ഇത് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ കൂടെ മക്കളും അനിയൻ്റെ മക്കളും പിന്നെ അതുപോലെ പെങ്ങള് മോനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാം കൂടി ഒരു വളരെ ആഘോഷപൂർവ്വമായിട്ടുള്ളൊരു യാത്രയാണ്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഷാജു സ്കോർണർ. ഹലോ, എല്ലാവരും ഇത് റെഡിയായി നിൽക്കുകയാണ്. അമ്മലുണ്ട്, എല്ലാവരും ചോദിക്കാറുണ്ട് മോൻ്റെ വിശേഷങ്ങളൊന്നും അറിയാറില്ല എവിടെയെന്നുള്ളത്. അമ്മൽ, പിന്നെ നമ്മളെ കിച്ചു, റിഫു, നുനു, പിന്നെ മനു, ഇത്രയും ആൾക്കാരുണ്ട്. ബാക്കിയുള്ളവർക്കൊക്കെ ക്ലാസ്സിലുണ്ടാരും വരുന്നില്ല. പിന്നെ ഇതേ നമ്മളെ മിട്ടൂനെ വളരെ താലോലിച്ചിരുന്ന അമ്മച്ചി അമ്മച്ചി സൈഡിൽ നിൽക്കുന്നുണ്ട്. പൂച്ചക്കുട്ടീനെ വാങ്ങാൻ ഇനി താല്പര്യമില്ലാതെ നിൽക്കുകയാണ്. കാരണം മറ്റത് ചത്തുകൊണ്ടുള്ള വിഷമമായിരുന്നു. 2-3 ദിവസമല്ലേ, നല്ല ഇടങ്ങാറായിരുന്നു അമ്മച്ചിക്കൊക്കെ. പിന്നെ പൂച്ചക്കുട്ടീനെ വാങ്ങാനുള്ള റെഡിയിലാണല്ലേ. പൂച്ചക്കുട്ടീനെ വാങ്ങണം. നീ വാങ്ങി കൊടുന്ന ഈ എന്താ കാണിക്കുക പിന്നെ? അപ്പൊ നമ്മളെ പൂച്ചക്കുട്ടി എവിടെ, മിട്ടു എവിടെ, എങ്ങനെ ചത്തത്, എങ്ങനെ ചത്തത്, വൈറസോ എന്ത് വൈറസ്? അപ്പൊ ഈ എന്തിനാ പൂച്ചക്കുട്ടിനെ പുറത്തു വിട്ടത്? ഈ ടെഡി ബിയറിനെ പോലെ പൂച്ചക്കുട്ടിനെ ഇട്ട് കിളിമ്പിയിട്ടാണ് മരിച്ചത്, ചത്തത് അല്ലേ. അപ്പൊ ഇനി കൂടുന്ന ഇനിയും ചാവൂല. അപ്പോ വേണോ പൂച്ച? പുതിയ പൂച്ചക്കുട്ടിക്ക് എന്താ പേരിടുക? എന്താ സിംബേ? സിംബ അത് ലയൺ കിങ്, ലയൺ കിങ്ങിലെ സിംഹക്കുട്ടിന്റെ പേരല്ലേ. എനിക്ക് എനിക്ക് എന്ത് പേരാ ഇഷ്ടം? എന്നു ഒറിയോ. എനിക്ക് അതിന് പേരിഷ്ടണ്ടോ? മിട്ടുവോ? പൂച്ചക്കുട്ടിയുടെ വേണോ, നീ വേണോ, നിർബന്ധ
കിച്ചു ഏതാ പേരിട്ടണേ? ടോമോ. അവർക്ക് ഉറപ്പൊരു ടോമിയോ. അപ്പൊ ഒരു മൂന്നാല് ചുട്ടിനെ വാങ്ങേണ്ടി വരും അല്ലേ? ഇനി കൊടുത്തിട്ട് ശരിക്കും നോക്കൂ നിങ്ങള്. ആരാ പൂച്ചക്കുട്ടിനെ ഇതാക്കിയത്? നാള് ആരാ പൂച്ചക്കുട്ടിനെ നോക്കല്? മെച്ചി നോക്കൂലാറുണ്ട് കേട്ടാ. എല്ലാരും നോക്കുവോ? എല്ലാരും കണ്ണുകൊണ്ട് നോക്കൂലേ. ഇതേ അപ്പൊ നമ്മള് പോവാനുള്ള ഒരുക്കത്തിലാണ്. നമ്മളെ മിട്ടു ഉണ്ടായിരുന്ന മിട്ടുവിന്റെ കൂടാണിത്. കൂടൊക്കെ ഞങ്ങൾ ഡിക്കിയിൽ വെച്ചിട്ട്, കുറച്ച് വലിയ കൂടാണ്. ഒരു പൂച്ചക്കുട്ടിൻ്റെ അതിൻ്റെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളിത് ജസ്റ്റ് യാത്ര പുറപ്പെടാൻ വേണ്ടി ഇറങ്ങിയാണ് വീട്ടിൽ നിന്ന് അല്ലേ. പോവാ നമുക്ക്. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പൊ ദേ മെച്ചികൾ പോട്ടെ. പൂച്ചനെ കൊണ്ടുവരണോ? ഇന്നലെ വരെ ചീത്താറുണ്ട്, കൈ വാണ്ടാറുണ്ട്. കാരണം അതിലെ ഭയങ്കര സങ്കടമായിരുന്നില്ല ചത്തിട്ട്. ഇപ്പൊ നമ്മളെ കിളിക്കൂടന്നെ ഒരു കുട്ടികളും തിരിഞ്ഞു. ഭയങ്കര ആവേശമാണ് കിളിക്കൂട്, കിളിയൊക്കെ കൊണ്ടുവരാൻ. പക്ഷെ ദേ നമ്മളെ ദൂരത്തെ ഇവിടെ കിളിതുണ്ട്. ഇത് ഉമ്മ മാത്രമാണ് പരിചരിക്കുന്നത്, വേറെ ആരും ആ ഭാഗത്ത് തിരിഞ്ഞു നോക്കൂല. അപ്പൊ അതേ അവസ്ഥ തന്നെയായിരിക്കും ഇതിൻ്റെ ഉള്ളിലാണ്. എന്തായാലും നമ്മളിത് റെഡി ആവുക, യാത്ര പോവാണ്. പൂച്ചക്കുട്ടിനെ കൊണ്ടുവരാം നമുക്ക് പോവാം. ഓക്കെ, അപ്പൊ ഈ നമ്മള് മക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മളെ പുതിയ വീട്ടിലെ പുതിയ ഒരു പെറ്റിനെ കൊണ്ടുള്ള യാത്രയിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പേർഷ്യൻ കാറ്റ് നമ്മൾ വീട്ടിൽ കൊടുന്നിരുന്നു. ഒരു മാസം ഒന്നര മാസത്തോളം നമ്മൾ നന്നായിട്ട് നോക്കി, ഭയങ്കരമായിട്ട് അണങ്ങിയിരുന്നു. കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക, നല്ലൊരു പെറ്റായിട്ട് മാറി. പക്ഷെ എന്തുകൊണ്ടോ ഒരു ഒന്നര മാസമായപ്പോഴേക്ക് അതിനൊരു വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടായി, അത് ചത്തുപോയി. അപ്പൊ ഇപ്പൊ മക്കളോട് ചോദിച്ചാൽ അറിയാം എന്റെ വിഷയങ്ങളൊക്കെ. റിഫോ പോയപ്പോ മിട്ടു പുറത്ത് ഉണ്ടായിരുന്നു. അപ്പൊ മിട്ടു അവിടെ കുറച്ച് പുല്ലുകളൊക്കെ കാല് കാറിന്റെ അടിയില് തിന്നു. അതുകൊണ്ട് ചർദ്ദി വന്നിട്ട് മിട്ടുവിനെ ഹോസ്പിറ്റലിക്ക് വെച്ച് കൊണ്ടുപോയിപ്പൊ മരിച്ചു കൂടോട്ട് പറഞ്ഞു. ആണോ? എന്നിട്ടോ സങ്കടമായോ? എന്നിട്ടോ കരഞ്ഞു? ആരൊക്കെ കരഞ്ഞു? മിട്ടെന്തൊക്കെ കാണിച്ചിരുന്നു വീട്ടില്? കൂട്ടില് വാതില് പുറത്തൊക്കെ പുറത്തേക്ക് കൊണ്ട് ആക്കാതൊക്കെ വാലടച്ചിരിക്കും. ഇങ്ങോട്ടുള്ള ദേശത്തിന് മാന്തിയാണോ? കൂട് പറഞ്ഞാ കൂടി വരുമോ? പിന്നെ പിന്നെ എന്തൊക്കെ ഫുഡ് കൊടുത്തു നിങ്ങള് മിട്ടുവിന്? പിന്നെ നൂഡിൽസ്, പിന്നെ ബ്രോസ്റ്റ്. ഞാൻ ബ്രോസ്റ്റ് ഇങ്ങനെ വെച്ച് റൂമിൽ വെച്ചപ്പോ മിട്ടു ഉറങ്ങാട്ടോ. അപ്പൊ മിട്ടു സ്മെല്ല് കഴിച്ചിട്ട് എണീച്ചിട്ട് ടേബിളിന്റെ അവിടെ എണീച്ചു. ആ ബോസിന്റെ അടുത്ത് ഇരുന്നിട്ട് മണത്തോക്കി. ഞങ്ങൾ ഇസ്കിച്ചോട്ടോ. അപ്പൊ ഞങ്ങള് ഒരു എല്ലെടുത്ത് ആ എല്ല് ഫുള്ള് നക്കി നിന്നപ്പോ. ഞാൻ പറഞ്ഞില്ലാട്ടല്ലേ, ഇപ്പൊ പറഞ്ഞിട്ടില്ലേ, മക്കള് അതിന് പരീക്ഷിക്കാത്ത ഭക്ഷണങ്ങളൊന്നും ബാക്കിയില്ല. ബ്രോസ്റ്റും മീനും അതുപോലെ ഫ്രഞ്ച് ഫ്രൈസും എന്നുകൊണ്ട് എല്ലാ സാധനങ്ങളും കൊടുത്ത് കൊടുത്ത് അതിനങ്ങോട്ട് എന്താ പറയാ, അത്രക്ക് ഒരുപാട് ഞങ്ങൾക്കറിയില്ല, ഭയങ്കരമായിട്ട് ഡൈജഷൻ ഒക്കെ പ്രോബ്ലം ഉള്ള സാധനങ്ങളാണ്. അതിന്റെ ഒരു സ്പെഷ്യൽ ഫുഡും കാര്യങ്ങൾ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ അതൊക്കെ ഓവറായിട്ട് ചെയ്തിട്ടായിരിക്കാൻ തോന്നുന്നത്. എന്താ നമുക്ക് അതിനെ കുറിച്ച് അറിയായിട്ടായിരിക്കും. അപ്പൊ തന്നെ പേരിടാൻ വേണ്ടി നമ്മൾ നേരത്തെ കേട്ടില്ല, ഭയങ്കര തർക്കങ്ങൾ. എന്തൊക്കെ പേര് വേണ്ടത്? ആർക്കൊക്കെ പേര് പറഞ്ഞ പേര്? സ്നോബലോ? അതാരാ സ്നോബൽ? ആരാണ്? പാട്ടി കാണിഞ്ഞ് ആകാശത്തിന് അമ്പരിയാനോ ആയി കയ്യം തുകയാനോ ആമ്പൽ കുലത്തിലെ താമരയോ റസൂറല്ല പഞ്ചായ മന്ത്രി എന്നോ. റിഫാ,
ഇട്ടു എന്തൊക്കെ കാട്ടി തന്നെ മാന്തിന്നോ എന്നിട്ട് നഖം വെട്ടാനും വെച്ചത് അങ്ങനെ വെച്ചാ ഞങ്ങള് കളിച്ചു കൊടുത്തു എന്നിട്ട് അങ്ങനെ അങ്ങനെ ബാഗ് കൊണ്ട് കാട്ടി എന്നിട്ട് ആ പൂച്ച നഖം വെട്ടാൻ സമ്മതിക്കുന്നത് നഖം വെട്ടി ഞങ്ങള് നമ്മളിപ്പോ ആനക്കയം ടൗണ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇവിടുന്ന് 2 കിലോമീറ്റർ ഉണ്ട് തിരുവഴുക്കാട് റൂട്ടില് 2 കിലോമീറ്റർ പോയാൽ നമ്മളെ വിപിൻ എന്നാണ് നമ്മളെ ചേട്ടന്റെ പേര് ആ വീട്ടിലേക്ക് എത്തും. ഇപ്പൊ സമയം ഒരു 4 മണിയായി. അപ്പൊ ഇന്ന് മഴ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. നമുക്ക് നല്ല വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയൊരു സിറ്റുവേഷനാണ്. പുള്ളിയുടെ വീട്ടിൽ ഒരുപാട് വേറെയും പെറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് ആ പെറ്റ്സിനെയും കൂടി ഒന്ന് അല്ലെങ്കിൽ വേറെ ഒരുപാട് കാറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതുകൂടി നമുക്കൊന്ന് വീഡിയോ ഷൂട്ടുകയും ചെയ്യാം, പുള്ളിയുടെ ഒരുപാട് നമുക്ക് വിശേഷങ്ങൾ ചോദിക്കുകയും ചെയ്യാം എന്നുള്ള ഇതിലാണ് നമ്മൾ പോകുന്നത്. നമ്മള് വണ്ടി ഇങ്ങനെ കുറച്ച് പാർക്ക് ചെയ്തിട്ട് നടന്നു കൊണ്ടിരിക്കുകയാണ്. പുള്ളിയുടെ വീട്ടിലേക്ക് വണ്ടി ഇറങ്ങൂല. അപ്പൊ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തത്, മക്കളൊക്കെ നമ്മളെ മുമ്പിൽ ഓടുന്നുണ്ട്. റോഡിന് കുറച്ച് നടക്കണുണ്ട്, വിപിന്റെ വീട്ടിലേക്കുള്ള വഴിയാണിത്. ഇപ്പൊണ്ടോ സ്നോബലോ? നിങ്ങള് വിപിനല്ലേ? സിബിനാണല്ലേ? ആ ഇത് സിബിൻ, പുള്ളിയാണ് നമ്മളെ ഇവിടെ ഇവിടേക്ക് എന്താ പറയാ സ്ഥലത്ത്, ഈ സ്ഥലത്ത് കളത്തങ്ങൾപടി അനക്കായം കളത്തങ്ങൾപടി. ഞങ്ങള് അപ്പൊ ഇതിവിടെ അല്ലേ, കുറച്ചിവിടെ കുറച്ച് എന്റെ പേരെന്താ എനിക്കറിയില്ല, ചോദിച്ചോക്ക്. വെള്ളാച്ചി തള്ളയാണല്ലേ? എത്ര കുട്ടികളുണ്ട്? 5 അല്ലേ? ഇതൊക്കെ തന്നെയാണോ, പേർഷ്യൻ തന്നെയാണോ? ക്രോസ് എന്താ പറയുന്നത്? ഇവളിപ്പോ പിന്നെ നമ്മുടെ ആദ്യത്തെ കാറ്റിന്റെ കുട്ടിയാണ്, മകളാണ്. ഇവിടെ വലിയ സംഭവങ്ങൾ ഉണ്ടല്ലേ. അവളുടെ കുട്ടിയാണിത്. പിന്നെ താഴെ പ്രസവിച്ചു കിടക്കുന്ന അവളെ കുട്ടിയാണ്. പുറത്തുനിന്ന് ഒരാള് ക്ലോസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടാണ്. ഇത് വരുന്നത് ധാരാ വന്നിങ്ങനെ നോക്കി കൊറേ കൊറേ കളറെ കാണാൻ വന്നിട്ടുണ്ട് ഇതൊക്കെ. ആള് നമ്മുടെ ഒരു സൈലന്റ് ആണ് ആണല്ലേ. നമ്മളിവിടെ ബൈക്കുമലൊക്കെ വരും. ഓ ബൈക്കുമലൊക്കെ ഇരുന്ന് വരും. എത്ര വയസ്സുണ്ട് ഇവന്? ഒരു 1.5 വയസ്സിന് മുകളിലായി. 1.5 വയസ്സാ? 18 മാസത്തോളം പ്രായം. വയറിന് നല്ലതാണ് പുല്ല്, മറ്റേ കറുകപ്പുല്ല്. ഫോൺ അതാണോ നോക്കാണ്. ഇത് നമ്മളെ ഫീമെയിൽ ആണ്. ഫീമെയിൽ പ്രായം? ഇത് ഒരു 13 മാസം 14 മാസത്തോളം പ്രായമുണ്ട്. നമ്മളെ ഫസ്റ്റ് ക്യാറ്റിന്റെ മകളാണിത്. ആദ്യത്തെ പ്രസവത്തിലുണ്ടായ കുട്ടികളാണ്. ഇതും താഴത്തെ വയറ്റൊക്കെ. ഇതിന്റെ അങ്ങനെ ഒരു ഇതിന്റെ തള്ളയാണ്. കുറച്ച് എടുത്ത കുറിച്ചോ നമ്മളെ മിട്ടുവന്നിരിക്കുന്നേ പിടിച്ചോടി. എനിക്കിഷ്ടയോ? ഏണ്ടേ കടിക്കാതെ പറേ. കടിക്കുന്നില്ല. അതാ ഓൻ കരയണ, അവന്റെ പൂച്ചനെ കൊണ്ടുപോകാറുണ്ട് കരയാണ്. ഇത് മതി അരിഫു. ഇനി വേണ്ടേ? അതെ കുസൃതിയാണെന്നോ നോട്ടിയ. ഇത് മതി അരിഫു. ഏത് വേണ്ടേ പറ? ഏത് കുട്ടീനെ വേണ്ടേ? ഏത് വെള്ള?
ഇതിൽ ഏതാ നല്ലത്? ഫീമെയിലാ മെയിലാ നല്ലത്? ഫീമെയിൽ എന്ന് പറഞ്ഞാല് നമുക്ക് ഇണക്കം കൂടുതൽ മെയിലാണ്. ഇണക്കം കൂടുതൽ നമ്മള് വീട്ടിൽ ഒരു ക്യാറ്റ് ഒന്നും ഉദ്ദേശിച്ച് വാങ്ങണെങ്കിൽ നമുക്ക് മെയിലാണ് ഏറ്റവും നന്നാവും. നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിലനിൽക്കും. ഫീമെയിലാകുമ്പോ എന്താ വെച്ച് കഴിഞ്ഞാല് പ്രസവം കാര്യങ്ങളൊക്കെ നല്ലോണം കെയർ ചെയ്യണം, ഇല്ലെങ്കിൽ അവരെ ഹെൽത്ത് നല്ലോണം പോകും. ഇത് ഫീമെയിലാ ഫീമെയിലാ അല്ലേ? മറ്റൊരു കളിയാണ് അല്ലെ, ടൈം പോണ അറിയില്ല. ഒറ്റക്കായി കഴിഞ്ഞാല് കേറിക്കോളല്ലേ. മെയിൽ ഇത് ഫീമെയിൽ ഇത് മെയിൽ അല്ലേ? ഇത് മെയിൽ രണ്ട് മെയിൽ. ഇന്നലെ 6 പേരുണ്ടായിരുന്നു, ഇന്നലെ ഒരെണ്ണം സെയിലാക്കി. അല്ല അതില് ആ കളറിലോ ഇന്നതില് അത് ഫീമെയിൽ ആയിക്കോ. ആ ഫേസ് നല്ലത്, ആ ഫേസ് ഇവ നല്ല കളിയാ ഇവിടെ കേട്ടോ. നമുക്ക് ഇട്ട ഗ്യാപ്പില് തന്ന വാപ്പാനെ കാണാൻ പോകണുണ്ട്. വാപ്പാനെ കാണാൻ കളിക്കല്ലേ, വാപ്പാനെ കാണാൻ പോവാണ്. വാപ്പാനെ കിടക്കുന്നില്ലേ ഇപ്പൊ? ഇതിപ്പോ രണ്ടു മൂന്നാലെണ്ണം നാലഞ്ചെണ്ണം ഉണ്ടായത് കൺഫ്യൂഷൻ ആവണം. മറ്റേത് ആകെ ഒന്നേ ഉണ്ടാവുള്ളൂ. ഇത് കണ്ടില്ലേ, ഇതിൽ ഏത് ഫേസ് ആ വേണ്ടത്? രണ്ടാളും ഒരേ ഫേസ് ആണ്. രണ്ടാളും ഒരേ ഫേസ് ആണ്. ഇത് രണ്ടും പെണ്ണു. അത് പെണ്ണ്, അത് പെണ്ണ്, ഇതാണ് അതിന്റെ. ഇതിലെണ്ണത്തിൽ ഏതാ വേണ്ടേ? ഇങ്ങോട്ട് വാ. ഇതിപ്പോ ആകെ കൺഫ്യൂഷൻ ആണ്, ഓരോരുത്തർക്കും ഓരോ ഏ ഏതാ വേണ്ടേ? അതിലുണ്ട്, ഇതുണ്ട് ആണോ? അതോ രണ്ടുപേരും കൊണ്ടുപോകല്ലേ, ഒന്നിനെടുക്കാൻ വന്നാണ്. ഇപ്പൊ രണ്ടെണ്ണത്തിനും കൊണ്ടുവരേണ്ട അവസ്ഥ. നമ്മള് കുട്ടികളെ കൊണ്ടുപോകണത് അച്ഛൻ നോക്കിക്കൊണ്ടിരിക്ക. പെണ്ണാണത്, പെണ്ണല്ലേ? ആ ഇതെടുത്തോ. സിംബ സിംബിടെ കൊറേ കളിപ്പിച്ച് കളിപ്പിച്ച് അങ്ങനെ അവര് വല്ലാതെ അലമ്പൊക്കെ കാട്ടുമ്പോഴേ അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അടങ്ങി നിന്നോളൂ. കളിപ്പിക്കുമ്പോഴേക്കേ നിങ്ങളെ നിങ്ങളെ കൂട്ടുകാരെ കൊണ്ടുപോവാണ്. ചാടി ഓടുവല്ലേ, ടീമാണ്. ചാടാൻ കാത്തുക്കല്ലേ, ഭയങ്കര ആക്റ്റീവ് ആയിരിക്കുന്ന സമയമാണ്. ഇവരിപ്പൊ പാലെടുക്കാൻ നിർത്തിയോ? ഇല്ല ഇല്ല, ഇപ്പൊ ഇപ്പൊ ഇല്ല, അങ്ങനെ കുടിക്കാറില്ല. കുടിപ്പിച്ചാല് അവക്ക് ഓളം കൂടുപോലെയാണ് അല്ലേ. പതുക്കെ പതുക്കെ അവിടെ എത്തുമ്പോ ഉണ്ടാവോ വീട് എടുക്കാന്? ഇതിപ്പോ നമ്മള് ഈ രണ്ട് എണ്ണത്തിന് വാങ്ങി, നമ്മള് ഒന്ന് വാങ്ങാൻ വന്നായിരുന്നു. പക്ഷെ രണ്ടെണ്ണത്തിന് കണ്ടപ്പോ ഇങ്ങനെ ഒരു ഇതില് വാങ്ങിയതാണ്. ഒന്നൊരു ലൈറ്റ് ബ്രൗൺ കളറും ഒന്നൊരു ഓഫ് വൈറ്റും, ആ ഒന്നൊരു ഓഫ് വൈറ്റും ഒന്ന് ഒരു ഇതേ ഗോൾഡൻ ആണ്. നമ്മളൊക്കെ വീട്ടിലുണ്ടായിരുന്ന മുന്നത്തത് വൈറ്റ് ആയിരുന്നു, പ്യുർ വൈറ്റ്. അത് ഭയങ്കരമായിട്ട് എന്താ പറയാ, നമ്മള് ഈ പ്യുർ വൈറ്റ് ആകുമ്പോഴേ ഈ ചെളി പെട്ടെന്നാവുന്നോണ്ടേ, അപ്പൊ അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിച്ചിരിക്കുകയാണ്. അപ്പൊ ഒന്ന് ഒരു ഒന്ന് മെയിലും ഒന്ന് ഫീമെയിലും അങ്ങനെ രണ്ടെണ്ണത്തിന് വാങ്ങിയിട്ടുണ്ട്. ശീലാക്കണം, ഓർക്ക് മനസ്സിലാണ് ഓരെ വിളിക്കുന്നത്. ഇതാണ് നമ്മുടെ ഗോൾഡൻ, ഇതിപ്പോ ഫീമെയിലാണ്. ഇതിന് നമ്മള് ഓറിയോ അല്ലേ എന്ത് വിളിക്കണേ? ഓറിയോ. നിങ്ങള് പേരെന്തായിരുന്നു? തങ്കച്ചൻ അല്ലേ? പൂച്ചനെ ഫുൾ ടൈം നോക്കുക നിങ്ങളാ? ഒരു അച്ഛനാണ് ഫുള്ള് ഇതാക്കുന്നത് അല്ലേ. ഇത് കണ്ടത് നമ്മളെ വേറൊരു അമ്മയാണ് അല്ലേ. അഞ്ച് കുട്ടികളാ, ഇതില് ബ്ലാക്കും വൈറ്റും ഒക്കെയാണ് അല്ലേ കൂടുതല്. പോട്ടെ, പൂച്ചനെ കൊണ്ടുപോട്ടെ, പൂച്ചനെ കൊണ്ടുപോട്ടെ. ഞങ്ങള് ടാറ്റാ ടാറ്റഞ്ച്. ഞങ്ങൾ കൊണ്ടുപോവാണല്ലേ. റിഫു, റിഫുവിന്റെ ഏതാ? എന്റെ ഏതാ? ഇതാണ് എന്റെ ഒറിയണോ? ഏ നിങ്ങക്ക് പേർഷ്യൻ കാറ്റ് ഇഷ്ടാ? ആ യൂട്യൂബാണേ. പാമ്പറ ഇറക്കണോ? അന്നടിക്ക് എവിടെ ഇതാണ്.
പമ്പര കറങ്ങിയില്ല എന്നിട്ട് എന്താ പമ്പര കറക്ക് ഏ കുത്തല കറക്കി കാണിച്ചേട്ടെ കൈ എടുക്കോ എടുക്കോ അങ്ങോട്ടെ മറക്കണ്ടേ കണ്ടു പോ കണ്ടു കണ്ടു അങ്ങനല്ല ഞങ്ങളൊക്കെ പണ്ട് ഇങ്ങനെ എടുത്തിട്ട് കൈയ്യൊക്കെ എടുക്കായിരുന്നു എവിടെ നോട്ടെ അതാ നമ്മള് നമ്മളെ കാറിലുള്ള കൂട്ടിലേക്കാക്കി ഇവർക്ക് ഫുഡ് കണ്ടോ കണ്ടോ ഉണ്ടല്ലേ അത് നിങ്ങളെ നാട്ടിൽ നിങ്ങൾ കൊണ്ടുപോവാണ് പൂച്ച നിങ്ങൾ വാങ്ങായിട്ടേ നിങ്ങക്ക് പൂച്ച വേണ്ടേ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ആക്ച്വലി വീഡിയോ എടുത്തിട്ട് ഏകദേശം 3 മാസം കഴിഞ്ഞു. 3 മാസം മുമ്പുള്ള വീഡിയോ ആയിരുന്നു. നമ്മളിപ്പോഴാണ് അത് അപ്ലോഡ് ചെയ്യാൻ ടൈം കിട്ടിയത്. നമുക്കറിയാം ഒരുപാട് ഡിലേ വന്നു ചാനലിൽ വീഡിയോ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒത്തിരി ട്രാവലിങ്ങിലും ബിസിനസ് സംബന്ധമായിട്ടുള്ള ഒരുപാട് യാത്രകളൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരുപാട് ഡിലേ വന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് കാണിച്ചിട്ടുള്ള നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ള സിംബയും ബെല്ലയും, നമ്മൾ അന്ന് വീഡിയോയിൽ പറയുന്ന പേര് സിംബ പിന്നെ ഒറിയോ എന്നൊക്കെയാണ്. പക്ഷേ പിന്നെ വീണ്ടും വീട്ടിലെത്തിയപ്പോഴേക്ക് പേരൊക്കെ മാറ്റി സിംബ, നമ്മുടെ ആൺപൂച്ചയെ സിംബ എന്നും പെണ്ണിനെ ബെല്ല എന്നൊക്കെ വിളിച്ചു. അങ്ങനെ അവരിപ്പോൾ 3 മാസം കഴിഞ്ഞപ്പോഴൊരു കോലം കാണണം. നിങ്ങൾക്ക് റിഫു കൂട്ടിക്കൊണ്ടത് ബാ ഇവളാണ്. ഇതേ റിഫുവാണ് പിന്നെ പൂച്ചൻ്റെ മമ്മി. ഇതാണ് നമ്മുടെ ബെല്ല അല്ലേ, അദ്ദേഹം എൽഫം വെച്ചു അല്ലേ. ബെല്ലക്കുട്ടി ഇതാണ്. ദിസ് ഇസ് സിംബ. എന്താ രണ്ടുപേരും ഇതേ ഇത്ര എൽഫം വെച്ചു, നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ടുണ്ട്. ഉറ്റ നല്ല കുസൃതിയാണ്. അപ്പോൾ ഇനി വരും വീഡിയോയിൽ നമുക്ക് ഇവരുടെ കുറേ കുസൃതികളാണ്. ഒരു ഫുവാ ഇത് ഇതായാലേ സിംബ. ഏതാ ഏത് സിംബ? ഏതാ ബെല്ല? അനക്കാരെ ഇഷ്ടം? അതാ സിംബ മിക്കവാറും ഇപ്പൊ ക്യാമറ 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 നക്കല്ലേ. ആണ് കുറച്ച് വികൃതിയാണ്, പെണ്ണ് കുറച്ച് അടങ്ങി, നമ്മളെ കുറച്ചൊക്കെ ഇണങ്ങി നല്ല നിൽക്കും. പിന്നെ ഇപ്പൊ 2 ദിവസം മുമ്പ് വാക്സിൻ എടുത്തിരുന്നു, അപ്പൊ അതിന്റെ എന്തോ ഒരു ക്ഷീണം ഉണ്ടാവും രണ്ടുപേർക്കും. ഇപ്പൊ ഏകദേശം 5 മാസം പ്രായമായി. അപ്പോ ഒരുപാട് കുസൃതികൾ നിറഞ്ഞ വീഡിയോസ് ഉണ്ടാവരുത്. ഇതാണ് സിംബ, അതായത് ഇത് ബെല്ല. ബെല്ലു അതെ, എല്ലാവരും ക്യാമറയാണ്. അപ്പൊ നമുക്ക് വരും ദിവസങ്ങളിൽ ഒരുപാട് നല്ല വീഡിയോസ് ഇവരതും അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള മറ്റ് കാഴ്ചകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസ് കാണാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമ്മൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായി കണ്ടുമുട്ടുന്നവരെ, ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ഫ്രം ഷാജൂസ് കോർണർ. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ ഫ്രം സിംബ ആൻഡ് ബെല്ല അല്ലേ. ബൈ ബൈ. ഓടിക്കേ ക്യാമറ, നമുക്ക് ഓടിക്കേ.